ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ. കപ്പ റോസ്റ്റ്, ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പ റോസ്റ്റാണ്. എല്ലാവരും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, വളരെ നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കപ്പ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കപ്പ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കപ്പ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദാ 5-10 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളിയും 3 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയും ഇടികലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ദാ ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചതച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ചട്ടിയടപ്പത്ത് വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ദാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മസാല എന്ന് പറയുമ്പോൾ അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി മുളകൊക്കെ ഇട്ടുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നാപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. 1/2 കപ്പ് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാളികേരം ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നാളികേരത്തിൻ്റെ ആ പച്ചപ്പൊക്കെ മാറി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പച്ചപ്പ് മാത്രം മാറിയാൽ മതി. അപ്പോൾ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ കപ്പ, കുറച്ച് കപ്പ എടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത കപ്പയാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കപ്പ എപ്പോഴും കുക്കറിൽ വേവിക്കരുത് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരു കലത്തിൽ ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ആ വെള്ളം കൂറ്റി കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കപ്പ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വെന്ത കപ്പയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ഉടക്കേണ്ടി വരില്ല. ഇപ്പോൾ ഇച്ചിരി കൂടി വേവ് കുറവാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. സവാള ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതാണ്. അതിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കപ്പ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുളക് പൊടിക്ക് ഇത്തിരി കളർ കുറവായതുകൊണ്ട് ഇച്ചിരി കളർ കുറവുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. മാത്രമല്ല പോസിറ്റീവായിട്ടും ഇരിക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.